നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ ലോകത്ത് നമുക്കായി ഒരു അത്ഭുതം കാത്തിരിക്കുന്നുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. എ മിറക്കിൾ വിൽ ഹാപ്പൻ. എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഐതിഹ്യമാലയിലെ തന്നെ പ്രധാനവും മഹനീയവുമായിട്ടുള്ള ഒരു ഏടിനെ കുറിച്ചാണ്. ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്ന്, രാമനും ലക്ഷ്മണനും സീതയും രാവണനുമടങ്ങിയ രാമായണം. ഞാൻ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്, അത് കാരണം ശ്രദ്ധയോടെ ഇരിക്കുക. എനിക്ക് മനസ്സിലായി, നീ ആ സ്വപ്നയെ സ്വപ്നം കണ്ടോണ്ടിരിക്കല്ലേ. എന്താടാ നിന്റെ മനസ്സ് മൊത്തം അവള് മാത്രമേ ഉള്ളോ? നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് രാമനും ലക്ഷ്മണനും സീതയുമാണ്. നിനക്ക് കാര്യം മനസ്സിലായി, പിന്നെ എന്താടാ അവൾക്ക് മനസ്സിലാവാത്ത? അവളോട് തന്നെ ചോദിക്കണം. നാരദമുനിയിൽ നിന്നാണ് വാൽമീകി രാമകഥ കേൾക്കാനിടയായത്. എടാ നീ ആദ്യം പോയി അവളോടൊന്ന് സംസാരിക്കേ. ഈ പെൺകുട്ടികൾക്ക് അല്ല തൻ്റെയോടുള്ള ആൺകുട്ടികളെ ഇഷ്ടം. നീ എന്നെ പോലത്തെ, നീ അവളെ കാണുമ്പോൾ തന്നെ മുട്ടു വരച്ച ഒന്നും നടക്കാൻ പോകില്ല. എടാ എടാ ഞാൻ എങ്ങനെയാ നിന്നോട് ഇത് പറഞ്ഞ് മനസ്സിലാക്ക? എടാ അവളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് കൂടും. എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലവകുശന്മാരെ കുറിച്ചുള്ള ഭാഗമാണ്. അവളുടെ ആ കണ്ണും ആ മൂക്കും ആ മൂക്കിലെ മുക്കുറ്റി അവളുടെ ആ ചിരി, ഞാൻ അവളെ എന്തായാലും കിട്ടും. എടാ അമലെ, നീ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ വിളിക്കുന്ന പോലെ ഇങ്ങനെ അമലെ അമലെ എന്ന് വിളിക്കരുത്. ഓ എടാ അമൽജിത്തെ, ആദ്യം അവൾക്കും അവളുടെ വീട്ടുകാർക്കും നിന്നെ ഇഷ്ടപ്പെടണ്ടേ? അത് ശരിയാണല്ലോ. എടാ ഞാൻ എന്തായാലും അവിടെ വീഴ്ത്തു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ചെന്നൈക്ക് പോകും. അവിടെ ഫിലിം സ്കൂളിൽ ചേർന്ന് ആക്ടിങ് കോഴ്സ് പഠിക്കും. 3 വർഷത്തോടുകൂടെ കോഴ്സ് കഴിയും. അപ്പം ഞാനൊരു നടനായി പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ കയറും. സിനിമയിൽ കയറി കഴിയുമ്പോഴേക്കും അവൾ ഏകദേശം ഒരു MBBS കഴിഞ്ഞ ഡോക്ടറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തിൽ വീട്ടിൽ പോയിട്ട് സമ്മതം ചോദിക്കാമല്ലോ. അതുവരെ ഇപ്പം എന്താ വീട്ടിലറിയിക്കില്ല. ഹൗ ഈസ് മൈ ഐഡിയ? സൈക്കിൾ ഓടിക്കുന്ന മൂവ്മെന്റ്. മകേഷ് ഒന്ന് എഴുന്നേൽക്കണം. കുശന്റെ സഹോദരന്റെ പേരെന്താണ്? സർ ലെവൻ. ഇരിക്കും. എന്തോടായതൊക്കെ കട്ടെ. സൂപ്പർ. എല്ലാം കിട്ടിയില്ലേ? താങ്ക്സ്. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായി. അതെയോ? താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു. താങ്ക് യു. Thank you.
ഇല്ല, പേപ്പർ വായിക്കാ. നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓ, ഉറ്റൻ പറഞ്ഞായിരിക്കും. ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? അച്ഛന് പണിയൊക്കെ ഉണ്ട്, നിനക്കാ പണിയില്ലാത്ത. രാവിലെ ഓരോന്ന് തുടങ്ങി വെക്കരുത്, അല്ലെങ്കിൽ തന്നെ മനസ്സിനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഡേഞ്ചർ, ഇവിടെ നിന്നാ ശരിയാവൂല. എവിടേക്കാണാവോ? അത് ഒരാളെ കാണാനാ. ആരേ? ഒരു പുതിയ ടീമിന്റെ ഒരു വർക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോ അടുത്ത മാസം അതിന്റെ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ അസിസ്റ്റന്റ് ആവാനാ. അസിസ്റ്റന്റ്? കുറെ കാലമായില്ലേ, ഇങ്ങനെ ആരെയൊക്കെ കാണാൻ പോകുന്നു? അല്ല, മെച്ചമുണ്ടോ? അങ്ങനെ പോയത് കൊണ്ടല്ലേ എനിക്ക് രണ്ടു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് എന്താ കാര്യം? ഒരു പടം മുടങ്ങിപ്പോയില്ലേ, രണ്ടു പടത്തിൽ വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടി? കാശിന് വേണ്ടിയല്ലോ, ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടല്ലേ. കാശുണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ജോലിക്ക് പോയേനെ. കാശ് മുടക്കി ഞാനൊരു ബുള്ളറ്റ് വാങ്ങി തന്നില്ലേ, അതിൽ പെട്രോൾ എങ്കിലും അടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കണോ പോയിട്ട്? അച്ഛൻ ഈ മാഗസീൻസ് വാങ്ങിച്ച് കളയുന്ന കാശ് ബാക്കിയുണ്ടായിരുന്നെങ്കിലേ എനിക്ക് ആഴ്ചക്കൊരിക്കലും ഫുൾ ടാങ്ക് അടിക്കാം. അച്ഛൻ ഇന്നോട് ചോദിച്ച ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പല വിധത്തിൽ. ഈ ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുന്ന മറുപടി ഉണ്ടാണ്. ഈ PSCയും ബാങ്ക് കോച്ചിങ്ങും അതൊന്നും ഒരു വലിയ ലക്ഷ്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, പക്ഷെ സിനിമ അതങ്ങനെ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരൊക്കെ എന്നെ എങ്ങനെ തളർത്തിയാലും ഞാൻ സിനിമ വിടില്ല. നീ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിച്ചോണ്ടിരിക്കാ, ഫോണ് സംസാരിക്കണം. ശരി, നോക്കി പത്തുവ. അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്ക, എന്നിട്ടപ്പോ അവസാനം എന്താടാ സംഭവിച്ച? വീണപ്പോ തലയെടുത്ത് ഹെൽമെറ്റ് ഇടുന്ന ശീലം അവനില്ലല്ലോ. എടാ, ഓക്കെ അല്ലേ? കിട്ടിയോ? കൊള്ളാടാ, നല്ലൊരു പി എസ് സി. ഇത് കൂടെ എങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടും, നോക്കണടാ. നിനക്കിപ്പോ എന്താ, സംസാരിക്കാൻ ഒരു മൂഡില്ലേ? പ്രത്യേകിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല അല്ലേ, അതാണ്. മടുപ്പ് തോന്നിക്കഴിഞ്ഞാ പിന്നെ അങ്ങനാ. നീ എന്താ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതിലാണോ? നിന്റെ ബിഹേവിയർ അങ്ങനെ ആയതുകൊണ്ടല്ലേ. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും, ബട്ട് എന്റെ കാര്യത്തിൽ ഒരു ചെറിയ കെയറെങ്കിലും വേണം. അതി അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് എന്നെ കൺസിഡർ ചെയ്തൂടെ. മിണ്ടിയിലും കണ്ടിയിലും സംസാരിച്ചില്ലേ, നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആദി, ഇനി അതൊരു വഴക്കിൽ അവസാനിക്കൂ. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഫോൺ വെക്കുകയാണ്. നാളെ വിളിക്കാം. ഏ, വെക്കല്ലേ. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല. പിന്നെ തിരിച്ചു വിളിക്കണ്ട, ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഫോൺ ഓഫ് ആയിരിക്കും. സോ ബൈ, ഗുഡ് നൈറ്റ്. കിച്ചു, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എടാ, ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ. അച്ഛനെ ഇതിപ്പോ പ്ലാൻ ചെയ്തതാ, കുഴപ്പമൊന്നുമില്ല.
നീ നേരെ തിയേറ്ററിലോട്ട് അങ്ങ് പോരു. ആ എന്നാ നിങ്ങൾ എന്നാ വിട്ടോ, ടിക്കറ്റ് എടുത്താൽ മതി, ഞാൻ എത്താം, ഞാൻ ഒരു 15 മിനിറ്റിൽ എത്തിക്കോളാം. ഓക്കെ ഓക്കെ, വേഗം വാ, പിന്നെ ഉള്ള പൈസ എടുത്തോട്ടോ. ആ ഓക്കെ 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 ഓക്കെ, ശരി ശരി ശരി. അമ്മേ, ഒരു ഹെൽപ്പ്. അതെ, ഒരു 200 രൂപ വേണം. നിനക്ക് എന്തിനാ 200 രൂപ? എനിക്കല്ല, അവന് സിനിമയ്ക്ക് പോവാനാ. സിനിമയ്ക്കോ? ഏത് സിനിമയ്ക്ക്? അതൊന്നും എനിക്കറിയില്ല. നീയാണ് അവനെ കേടുവരുത്തുന്നത്. എന്ത് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കും. അവനെ കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ല. ഒന്ന് മിണ്ടാതിരിക്കോ. നീ എന്നെ മിണ്ടാതിരുത്തിക്കോ. അവൻ എത്ര കാലമായി വെറുതെ ഇരിക്കുന്നു. അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവന്റെ പഠിത്തത്തിന് വേണ്ടി എത്ര കാശാ ചെലവാക്കിയത്? ബുള്ളറ്റ് വാങ്ങാനും ചെന്നൈ പോവാനും എറണാകുളം പോവാനും എൻ്റെ ഇന്ന് എത്ര കാശാ വാങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, അവന്റെ കൂട്ടുകാർക്കെല്ലാം ലീവാണ്. അപ്പൊ അവർ സിനിമയ്ക്ക് പോകും. ഇവന് ജോലിയൊന്നും ഇല്ലല്ലോ, എപ്പോ വേണമെങ്കിലും പോവാലോ. മടുത്തടാ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റം പറച്ചിലും കളിയാക്കലും എല്ലാം ഇട്ടറിഞ്ഞ് പോവാൻ തോന്നാം. അതേ അവസ്ഥ തന്നെയാടാ എനിക്കും. സ്റ്റുഡിയോയിൽ പോയി ജോലി ചെയ്യാനാണ് വീട്ടിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ കഷ്ടപ്പാടൊന്നും അവർക്കറിയില്ലല്ലോ. ഇവരാരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടാണോടാ നമ്മൾ ചെന്നൈ പോയതും വെയിലും കൊണ്ടതും പട്ടിണി കിടന്നതും കഷ്ടപ്പെട്ടതൊക്കെ? വല്ലതൊക്കെ ചെയ്ത് കാണിക്കണോടാ. അതേടാ, ഈ അസിസ്റ്റന്റ് പരിപാടി നിർത്താം. എടാ നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നമുക്കും തുടങ്ങാം നമ്മുടെ സിനിമ. തമാശല്ലാതി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എടാ നീ ഇതെന്തൊക്കെയായി പറയുന്നത്? നമ്മളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊക്കെ പറ്റും. ഞാൻ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തപ്പോഴേ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ സൺലൈറ്റിനെ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ ഈ അടുത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, പുള്ളി സ്വന്തമായിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാന്ന്. സംഭവമൊന്നുമില്ല, പാർട്ണർഷിപ്പിലാണ് പുള്ളി പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് പുള്ളി എന്നെ മെസ്സേജ് അയച്ചു ചോദിച്ചതാ. എടാ അതിനിപ്പം നമുക്കെന്താ? എടാ നമുക്ക് ജസ്റ്റ് അങ്ങേരെ പോയെന്ന് കാണാം. എന്തെങ്കിലും ഹോപ്പുണ്ടെങ്കിലോ? നിന്റെ കഥയൊന്ന് പറഞ്ഞു നോക്കുകയും ചെയ്യാം. പുള്ളി മൂലം വേറൊരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തന്നാലോ? നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാൻ പുള്ളി എന്നൊന്ന് വിളിച്ചുകൂടി നോക്കാം. നാളെ എന്തായാലും നീ ഒരു പരിപാടിയും ഫിക്സ് ചെയ്യണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അത്താണ്. നീ വേറെ ഒരു ഒഴിവുകളും പറയണ്ട. ബിച്ചു പ്ലീസ്, ഞാൻ പറയുന്നേ ഒന്ന് മനസ്സിലാക്ക്. നാളെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതാ. നമുക്ക് മറ്റന്നാ കാണാം. പറ്റില്ല, മറ്റന്നാ എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിലും നിന്റെ സൗകര്യം അനുസരിച്ചിട്ടാണല്ലോ കാണലും ഉണ്ടല്ലോ ഒക്കെ. ഇനി അത് പറ്റില്ല, എനിക്ക് നാളെ തന്നെ കാണണം. ബിച്ചു ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. നാളെ എനിക്കൊരാളെ കാണാനുണ്ട്, നാളെ തന്നെ പോണം. അതുകൊണ്ടാ പ്ലീസ്. നീ അത് കഴിഞ്ഞിട്ട് വന്നാ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പറ്റുമെങ്കിൽ മാത്രം വന്നാ മതി. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. നിർത്തടി.
നീ കുറേയല്ല തുടങ്ങിയിട്ട്. ഞാൻ വലവൻ പറഞ്ഞ കൂടിപ്പോ. നിനക്ക് ദേഷ്യപ്പെടാനും ചീത്ത വിളിക്കാനും സ്വന്തം കാര്യം നോക്കാനല്ലാതെ വേറെ എന്തറിയാം? ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, നാളെ ഒന്ന് നേരിട്ട് കാണണം, അത്രേ ഉള്ളൂ. ഞാൻ കട്ട് ചെയ്യാം. ഏയ് കട്ട് ചെയ്യല്ലേ പ്ലീസ്. ഗുഡ് നൈറ്റ്. അങ്ങനെ അവസാനം അവരവിടെ വെച്ച് പിരിയാണ്. അതിലെ സ്റ്റോറി നന്നായിട്ടുണ്ട്, കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ പരിചയം? ഞങ്ങൾ കോളേജ് തൊട്ടേ ബെസ്റ്റീസ് ആണ്. ഓ അതി, സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കിത് എന്തായാലും സിനിമയാക്കാം. ഓക്കെ സർ. അപ്പോൾ ബഡ്ജറ്റ് എത്രയാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്? സർ പുതുമുഖങ്ങളെ വെച്ചിട്ടൊരു ചെറിയൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 3 കോടിക്കുള്ളിലാണ് എൻ്റെ ഒരു ബഡ്ജറ്റ്. ഓഫ് കോഴ്സ് ഇതിനൊരു 2.5-3 കോടിയുടെ ബഡ്ജറ്റ് വരും. അതി ജിതിൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പാർട്ട്നർഷിപ്പായിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനാണ് മെയിൻ പ്രൊഡ്യൂസർ. 2 കോടിയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്ന മാക്സിമം ബഡ്ജറ്റ്. പക്ഷേ ആദ്യത്തെ ബഡ്ജറ്റ് 3 കോടി എന്നൊക്കെ പറയുമ്പോൾ ആദ്യക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് ഇതിൽ കുറയ്ക്കാൻ പറ്റുമോ? അയ്യോ സർ, പെർഫെക്റ്റ് ആയിട്ടൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് എങ്കിലും വേണം സർ. ഓ അങ്ങനെയല്ലേ. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇതിൽ കൂടുതലൊരു ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചല്ലേട്ടാ, എങ്ങനെയെങ്കിലും, ഞങ്ങളത് ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. മാത്രമല്ല ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളെ വിശ്വസിക്കാൻ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ ഡെസ്പ് ആവണ്ട, ഇതിപ്പോൾ ഞാനെന്താ ചെയ്യുക? പിന്നെ വേറൊരു വഴിയുണ്ട്, ഇനിയൊരു പാർട്ണറെ കൂടെ ചേർക്കുക. ബാക്കി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടെ ഇതിൽ ചേർക്കണം. എന്താ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ വിശ്വസിച്ച ആരുടെ എത്ര വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക? വല്ല ട്വിസ്റ്റും നടക്കണം സിനിമയിലെ പോലെ. നമുക്ക് വേറെ വല്ലയിടത്തും നോക്കാം കേട്ടോ. വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ്ല്ല. വരേണ്ടിരുന്നില്ല. തുടങ്ങി തുടങ്ങാനല്ല, എല്ലാം അവസാനിപ്പിക്കാനാ. നീ ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹലോ എടാ, നീ വരുമ്പോ പാല് വാങ്ങിട്ട് വരും. ശരിയമ്മേ, പറ. കിച്ചു കിച്ചു അല്ല, കീർത്തന. അങ്ങനെ വിളിച്ചാ മതി. വലിയ ചൂടിലാണല്ലോ കീർത്തന ദാസ്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആദി, നിന്നോട് കൊഞ്ചിക്കോടയാൻ വേണ്ടി വന്നതല്ല ഞാൻ. എനിക്കിത് ശരിയായി വരുന്നു തോന്നുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിത് മതിയായി, അതുകൊണ്ട് തന്നെയാ പറയുന്നത്. ഓരോരോ ചെക്കന്മാരെ കാണണം, അവരുടെ പെണ്ണിനെ പ്രിൻസസിനെ പോലെ നോക്കുന്നത്. അവരോട് മിണ്ടാനും കാണാനും ഒക്കെ ടൈം മാറ്റിവെക്കും, അവരെ നല്ലോണം കെയർ ചെയ്യും. Anything else? No. 2 coffees, that's enough. Okay, sir. Thank you. നീ എപ്പോഴെങ്കിലും എന്നെ നോക്കിയിരുന്നിട്ടുണ്ടോ? കിച്ചു, നീ എന്താ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാകാത്തത്? ഇപ്പൊ തുടങ്ങും ജോലിയില്ല കാശില്ല എന്നൊക്കെ. ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ചെക്കന്മാരൊക്കെ പ്രേമിക്കുന്നില്ലേ, അവരുടെ കയ്യിലൊക്കെ കാശുണ്ടായിട്ടാണോ? പ്രേമിക്കാൻ അറിയില്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി പഠിക്കും. എന്നാ ഒരു ജോലിക്ക് പോവാൻ പറഞ്ഞാ അതും കേൾക്കില്ല, സിനിമ സിനിമ എന്ന് പറഞ്ഞു നടന്നു. നീ ഒരു തോൽവിയാണ് കേട്ടോ, ഇങ്ങനെ ആയി അത് ശരിയാവാൻ തോന്നുന്നില്ല. കുറെ കാലം ഇത് കാണാൻ തുടങ്ങിയിട്ട് എപ്പോഴും എന്നെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് ഇതുവരെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നോ നീ? So here is a coffee. നീ പോയി തരുന്നേ നല്ല, നീ പോയാലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടുവോ നോക്കട്ടെ. കുറേ ആവശ്യങ്ങളില്ലേ, ഇത് തരാനും ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ വിഷമം കൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു, അല്ലാതെ ഇനി ഒരിക്കലും ഞാൻ നിനക്കൊരു ശല്യമാവില്ല, പ്രോമിസ്.
വൈറസ് സംശയത്തിൽ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്രവ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. മറക്കുമല്ലോ, അമ്മൻ ഒരുപാട് തിരക്കുള്ള ആളല്ലേ, ഒരു രൂപയുടെ പ്രയോജനമില്ല. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? അത് തീരെയില്ല. ഉണ്ടോ ഉറങ്ങി ഇങ്ങനെ നടന്നോളും, എല്ലാ സമയത്തിനും കിട്ടുന്നുണ്ടല്ലോ. വല്ല ഉളുപ്പും ഉണ്ടോ അവന്? അവൻ്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ കാറും വീടുമായി സെറ്റിലായി കഴിഞ്ഞു. ഒരു ജോലിക്കും പോവില്ല, ഒരു ഉപകാരവുമില്ല. സിനിമ പറഞ്ഞ് ഇങ്ങനെ നടന്നോളും. നിർത്തിക്കാം നിന്റെ ഈ പരിപാടി. വല്ല പി എസ് സിയും ബാങ്ക് കോച്ചിങ്ങിനും പൊക്കോണം. ഒന്ന് നിർത്തുവോ? കുറെ കാലമായി ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊക്കെ എന്താ, വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ കേൾക്കുന്നവൻ്റെ ഉള്ളിൽ എത്ര വേദനിക്കുന്ന അറിയോ നിങ്ങൾക്ക്? മതിയായി, കേട്ട് കേട്ട് മതിയായി. ഒന്നിനും കൊള്ളാത്തവൻ, തോൽവി, കാശിനും കൊള്ളാത്തവൻ. എന്നെങ്കിലും ഞാൻ ജയിക്കുമ്പോൾ ഈ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ജോലിക്ക് പോകാനുള്ള മടിയോ കഷ്ടപ്പാടോ കൊണ്ടൊന്നും അല്ല. ചെന്നൈയിൽ ഞാനും ജിതിനും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ ഹോട്ടലിൽ 5 രൂപയ്ക്ക് നല്ല ഭക്ഷണം കിട്ടും, അതുപോലും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. അന്നവിടെ ഞങ്ങളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ജീവിച്ചു. കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഇതൊന്നും നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. സിനിമയിലെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പെടണം, ആട്ടും തുപ്പൊക്കെ സഹിക്കണം. പകുതി പേര് ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞ് വേറെ വല്ല ജോലിക്കും പോകും. സിനിമ അത്രയ്ക്കുള്ളിൽ തറച്ചുപോയി. എല്ലാം സഹിച്ച് ഇവിടം വരെ എത്തിയപ്പോ പ്രോത്സാഹിപ്പിക്കണ്ട, അവഗണിക്കാതിരുന്നൂടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്നെ സിനിമ തുടങ്ങാം. പക്ഷേ എനിക്കിത് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇനിയും ശ്രമിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സഹിക്കും. എൻ്റെ പേര് തിയേറ്ററിൽ വരുന്നത് വരെ. വേണ്ടപ്പെട്ടവരും നമ്മുടേതെന്ന് കരുതുന്നവരും നമ്മളെ തള്ളിപ്പറയുമ്പോഴും അവഹേളിക്കുമ്പോഴും ഉണ്ടല്ലോ ഉള്ളിലൊരു വേദനയുണ്ടോ? ജീവനങ്ങ് പോവും. എന്താമേ? പ്ലാസ്റ്റിക് നിരോധനത്തിന് മുന്നോടിയായി കേരള സർക്കാരും മലയാള മനോരമയും മിൽമയും സംയുക്തമായി നടത്തിയ ലക്കി ഡ്രോ മത്സരത്തിന്റെ വിജയികളെ തിരഞ്ഞെടുത്തു. 1st സമ്മാനം 75 ലക്ഷം രൂപ പാലക്കാടും, 2nd സമ്മാനം 50 ലക്ഷം രൂപയും, 3rd സമ്മാനം 25 ലക്ഷം രൂപയും യഥാക്രമം എറണാകുളം കണ്ണൂർ ജില്ലകളിലാണ്. സമ്മാനാർഹരായ നമ്പറുകൾ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ എന്താ? നമുക്കാണ് ഫസ്റ്റ് പ്ലേസ്, 70 ലക്ഷം. August 1 to 31 മിൽമാപ്പാൽ കവറുകളിലാണ് ലക്കി നമ്പർ ഉള്ളത്. ഈ പ്രക്രിയ മൂലം 1 മാസത്തെ മുഴുവൻ പാൽ കവറുകളും സൂക്ഷിച്ചു വെക്കുകയും അതുകൊണ്ട് തന്നെ കേരളത്തിലെ 20% പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് അധികൃതർ അറിയിച്ചത്. 1 മാസത്തെ മുഴുവൻ കവറുകളും തിരിച്ചു നൽകുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമുണ്ടെന്നും അതിനായി സൗകര്യം ഉടനെ ആരംഭിക്കുമെന്നും മിൽമ ചെയർമാൻ PT ഗോപാലക്കുറുപ്പ് അറിയിച്ചു. പ്ലാസ്റ്റിക് കവറുകളിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന എല്ലാ കമ്പനിക്കാരും ഇതുപോലുള്ള ആശയങ്ങൾ സ്വീകരിക്കണമെന്നും
അതുമൂലം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോതിൽ തടയാൻ കഴിയും എന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിച്ചു. ഇത് പോരെ, നിന്റെ പേര് സ്ക്രീനിൽ വരാൻ.